വന്ന് കയറിയ നേരം തൊട്ട് നീ കളിക്കാൻ ഇരിക്കുകയാണല്ലോ, അതും കൂടി തന്നേ. പ്ലീസ് ഈ ലെവൽ കൂടി കഴിഞ്ഞാൽ കഴിയൂ. വല്ലാത്തൊരു കഷ്ടം തന്നെ നിന്റെ കാര്യം. കാലത്തെഴുന്നേറ്റ് ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഒരു ഇത്തിരി സമയം കിട്ടിയാ ഈ കുന്ത്രാണ്ട കൊണ്ട് ഇരിപ്പാണല്ലോ. ഹലോ ചേട്ടാ. ആ രമേ, മോ സ്കൂളിൽ നിന്ന് വന്നോ? അവന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു കേട്ടോ. വന്നിട്ട് യൂണിഫോം പോലും മാറ്റാതെ ടാബിൽ ഗെയിം കളിച്ചിരിക്കുക. ഇതിപ്പോ ഏത് നേരത്തും അവർ ഇത് തന്നെയാണല്ലോ പണി. ആ ഞാൻ വരട്ടെ, എന്നിട്ട് പറയാം. ശരി അശോക്, എന്താ ഒരു മൂഡ് ഓഫ്? ഏയ് ഒന്നുമില്ല, മോന്റെ കാര്യം ചിന്തിച്ചതാ. ഫുൾ ടൈം ഗെയിം കളിയാ. ഇപ്പോ ഈ ബ്ലൂ വെയിലും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പേടി. പേടിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല, കുട്ടികളെ നന്നായി നിരീക്ഷിക്കുകയും വേണം. എളുപ്പത്തിൽ എന്തിനും അഡിക്ഷൻ ആയി പോകുന്ന പ്രായമാണല്ലോ. അതൊക്കെ ഞാൻ നോക്കി. എന്തായാലും അവന് ഗെയിം കളിക്കാതെ അല്പം പോലും ഇരിക്കാൻ പറ്റാതായിട്ടുണ്ട്, അതുറപ്പാ. എങ്കിലും വൈകരുത് അശോക്. മകനെ എത്രയും പെട്ടെന്ന് ഒരു ചൈൽഡ് സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് വിദഗ്ധ ഉപദേശം തേടണം. ഷുവർ ജോൺ, ഞാൻ നാളെ തന്നെ പോയേക്കാം. നിങ്ങളുടെ കുട്ടി ഗെയിമിങ്ങിനായി കൂടുതൽ സമയം ചിലവഴിക്കുന്നുണ്ടെങ്കിൽ, കളിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കടുത്ത അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ, മറ്റെല്ലാത്തിലും അധികം പ്രാധാന്യം ഗെയിമിന് നൽകുന്നുണ്ടെങ്കിൽ, കുട്ടി ഗെയിം അഡിക്റ്റഡ് ആയിരിക്കുന്നു. തിരികെ വിളിച്ചില്ലെങ്കിൽ സൈബർ ലോകത്തെ കാണാക്കെണികളിൽ അവൻ വീണുപോയേക്കാം. സോ പ്ലീസ് ലെറ്റ് അസ് ചേഞ്ച്.